ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂവ് ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം. ഹരിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ അരളിപ്പൂവ് കഴിച്ചാണോ മരിച്ചത് എന്ന സംശയമുയർന്ന സാഹചര്യത്തിലാണ് നീക്കം. ആരോഗ്യവകുപ്പിന്റെ കൂടി നിർദ്ദേശപ്രകാരമാകും തീരുമാനം നടപ്പിലാക്കുക. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ ദിവസമാണ്, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഹരിപ്പാട് സ്വദേശിനിയായിട്ടുള്ള യുവതി ഈ ഇത്തരത്തിൽ അരളിപ്പൂ കഴിച്ച് മരണമടഞ്ഞു എന്നൊരു വാർത്ത പുറത്തു വന്നത്. അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ ഇത്തരത്തിൽ ആന്തരിക അവയവങ്ങളുടെ അടക്കം ഫലം പുറത്തു വരാനുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇതിൽ ഇത്തരത്തിലൊരു മരണമാണോ ഇതെന്ന് മനസ്സിലാക്കാൻ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരത്തിൽ വിഷാംശം ഉള്ളിൽ ചെന്നാണ് ഈ മരണം എന്നുള്ളത്. ഇതിന് കാരണക്കാരൻ അരളിപ്പൂ ആണോ എന്നുള്ള തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങളുടെ പൂജയിൽ നിന്നും ഈ നിവേദ്യത്തിൽ നിന്നും ഒക്കെ ഈ അരളിപ്പ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച അന്തിമ തീരുമാനം എത്തുന്നതിലുള്ളത് സംബന്ധിച്ച യോഗം ഇന്ന് തന്നെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് യോഗം ചേരും. അതിലായിരിക്കും തീരുമാനം. അതുമാത്രവുമല്ല, ഈ ആരോഗ്യവകുപ്പിൻ്റെ കൂടി നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ഗുരുവായൂർ അടക്കമുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ അരളി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ഈ പായസത്തിലൊക്കെ ഈ അരളിപ്പൂവ് ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായി. അത്തരത്തിൽ അത് മാറ്റാനുള്ള തീരുമാനം, അതായത് ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലൊരു പൊതുനിർദ്ദേശം, അതായത് ഇന്നലെ നടന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു പൊതുനിർദ്ദേശം ഉയർന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അരളിപ്പ് ഒഴിവാക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്. ഏതായാലും അതിലൊരു അന്തിമ തീരുമാനം ഈ ഹരിപ്പാട് സ്വദേശിനിയുടെ ആന്തരിക അവയവങ്ങളുടെ ഫലം കൂടി വന്നതിന് ശേഷമായിരിക്കും എടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. വേണു.